ഡിജിറ്റൽ മേഖലയിലെ കരുത്തരായ യുവാക്കൾ ഈ ദശകത്തെ ഇന്ത്യയുടെ ടെക്കേടാക്കും. ആത്മനിർഭർ ഭാരതത്തിന് ആധാരം ഡിജിറ്റൽ ഇന്ത്യ. ഒരു ജനതയെ മുഴുവൻ ആവേശം കൊള്ളിക്കുന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഏറ്റെടുത്ത് രാജ്യം. ഡിജിറ്റൽ ഇന്ത്യയ്ക്ക് തുടക്കം കുറിച്ചതിൻ്റെ 6ാം വർഷം പൂർത്തിയാക്കിയതിൽ ഡിജിറ്റൽ ഇന്ത്യയുടെ ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിലൂടെ സംവദിച്ചപ്പോൾ മോദി നടത്തിയ പ്രസ്താവനകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ചെറുപ്പക്കാരുടെ മോഹങ്ങൾക്ക് ചിറകുവിരിക്കുന്ന പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ നട്ടെല്ല് തന്നെ യുവാക്കൾ എന്ന് മോദി പറയുമ്പോൾ പുതിയ യുഗത്തെ അവരാണ് സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് പ്രധാനമന്ത്രി. ഡിജിറ്റൽ ശാക്തീകരണത്തിലൂടെ യുവാക്കൾ നിങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ കഴിവുകൾ വളരെയേറെ വികസിപ്പിക്കുമെന്നും ആഗോള ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്ക് വർദ്ധിപ്പിക്കുമെന്നും മോദി പറഞ്ഞു. 21ാം നൂറ്റാണ്ടിൽ ഉദിച്ചുയരുന്ന കരുത്തനായ ഇന്ത്യക്കാരൻ്റെ ആവിഷ്കാരമാണ് ഡിജിറ്റൽ ഇന്ത്യ. ഇന്ത്യയുടെ നിശ്ചയദാർഢ്യമാണ് ഡിജിറ്റൽ ഇന്ത്യ. ഏറെ ആത്മവിശ്വാസത്തോടെയുള്ള ഒരു ഭരണാധികാരിയുടെ വാക്കുകളാണ് ഇതിലൂടെ പ്രകടമായത്. പുത്തൻ ആശയങ്ങളോടുള്ള അഭിനിവേശവും നൂതന ആശയങ്ങൾ അതിവേഗം സ്വീകരിക്കാനുള്ള കഴിവും ഇന്ത്യ പ്രകടിപ്പിച്ചതായി മോദി പറഞ്ഞു. ഗവൺമെൻറ്റും ജനങ്ങളും സംവിധാനവും സൗകര്യങ്ങളും പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നിവ തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിലൂടെ ഡിജിറ്റൽ ഇന്ത്യ ദശലക്ഷക്കണക്കിന് ആളുകളെ മഹാമാരിക്കാലത്ത് പ്രത്യേകിച്ചും ഡിജി ലോക്കർ സഹായിച്ചു. സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, ചികിത്സാ രേഖകൾ, മറ്റു പ്രധാന സർട്ടിഫിക്കറ്റുകൾ എന്നിവ രാജ്യമെമ്പാടും ഡിജിറ്റലായി ശേഖരിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ്, ജനന സർട്ടിഫിക്കറ്റ്, വൈദ്യുതി ബിൽ അടയ്ക്കൽ, കുടിവെള്ള ബിൽ അടയ്ക്കൽ, ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കൽ തുടങ്ങിയ സേവനങ്ങൾ വേഗത കൈവരിച്ചതിനൊപ്പം സൗകര്യപ്രദമായി മാറുകയും ചെയ്തു. ഗ്രാമങ്ങളിൽ ഇ കോമൺ സർവീസ് സെൻ്ററുകൾ ഇതിനായി ജനങ്ങളെ സഹായിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ ഇന്ത്യയിലൂടെയാണ് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പോലുള്ള സംരംഭങ്ങൾ യാഥാർത്ഥ്യമായത്. ഡിജിറ്റൽ ഇന്ത്യ ഇത്തരത്തിൽ ഗുണഭോക്താക്കളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നതിൽ പ്രധാനമന്ത്രി സംതൃപ്തി പ്രകടിപ്പിച്ചു. സ്വനിധി പദ്ധതിയുടെ പ്രയോജനങ്ങളും സ്വാമിത്വ പദ്ധതിയിലൂടെ ഉടമസ്ഥാവകാശ സുരക്ഷയുടെ അഭാവം പരിഹരിക്കലും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രോഗി നേരിട്ടെത്താതെ ചികിത്സ ലഭ്യമാക്കുന്ന ഇ സഞ്ജീവനി പദ്ധതിയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ദേശീയ ഡിജിറ്റൽ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ ഫലപ്രദമായ ഒരു സംവിധാനത്തിനായി പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നും മോദി അറിയിച്ചു. കൊറോണ കാലഘട്ടത്തിൽ ഇന്ത്യ ഒരുക്കിയ ഡിജിറ്റൽ പ്രതിവിധികൾ ലോകത്തെ ആകർഷിച്ചതായും ലോകമെമ്പാടും ഇന്ന് ചർച്ച ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സമ്പർക്ക അന്വേഷണ മൊബൈൽ ആപ്ലിക്കേഷനുകളിലൊന്നായ ആരോഗ്യ സേതു കൊറോണ വ്യാപനം തടയുന്നതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പ്രതിരോധ കുത്തിവയ്പ്പിനായുള്ള ഇന്ത്യയുടെ കോവിൻ ആപ്ലിക്കേഷനിൽ പല രാജ്യങ്ങളും താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വാക്സിനേഷൻ പ്രക്രിയയ്ക്കായി അത്തരമൊരു നിരീക്ഷണ സംവിധാനം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ തെളിവാണ്. ഏവർക്കും അവസരം, ഏവർക്കും സൗകര്യം, ഏവരുടെയും പങ്കാളിത്തം എന്നതാണ് ഡിജിറ്റൽ ഇന്ത്യ കൊണ്ട് അർത്ഥമാകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഗവൺമെൻറ് സംവിധാനം എല്ലാവർക്കും പ്രാപ്യമാക്കുക എന്നതാണ് ഡിജിറ്റൽ ഇന്ത്യ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഡിജിറ്റൽ ഇന്ത്യ എന്നാൽ സുതാര്യവും വിവേചനരഹിതവുമായ സംവിധാനവും അഴിമതിക്കെതിരായ കടന്നാക്രമണവുമാണ്. ഡിജിറ്റൽ ഇന്ത്യ എന്നാൽ സമയവും അധ്വാനവും പണവും ലാഭിക്കുക എന്നതാണ്. അതിവേഗ ലാഭം, മുഴുവൻ ലാഭം എന്നതാണ് ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ ഇന്ത്യ എന്നാൽ അല്പം ഗവൺമെൻറ്, പരമാവധി ഭരണനിർവഹണം എന്നതാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ, വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ഡിസീസ്. 100% വിശ്വസ്തയോടുകൂടി ചികിത്സ ചെയ്യുന്ന ലോകത്തിലെ USFDA അപ്രൂവലുള്ള ഒരേ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ.